ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമി രാജേഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഐറ്റത്തിൻ്റെ ഓപ്പണിംഗ് ആണ്. നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു വയലിൻ സ്റ്റാൻഡാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് വയലിൻ്റെ സ്റ്റാൻഡ്. വയലിൻ്റെ ബുക്ക് നമുക്ക് കുഞ്ഞു വായിക്കാനായിട്ട് ബുക്ക് വെക്കാനായിട്ട് വാങ്ങിയതാണ്. നല്ല വീതിയും നീളമൊക്കെ ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ്. ഒരു വലിയ ബുക്ക് നന്നായിട്ട് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഇത്രയും വലുപ്പമുണ്ട്. ബുക്കൊക്കെ നന്നായിട്ട് വെച്ച് വായിക്കാം. മ്യൂസിക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലോട്ട് അത് ജോയിൻ ചെയ്യുവാണ്. നമുക്ക് നോക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 950. ആ ഒരു റേഞ്ചിലാണ്. 950-980 ആ ഒരു റേഞ്ചിലായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒരു മീഡിയം ക്വാളിറ്റി കുഴപ്പമില്ല. സ്റ്റാൻഡ് അങ്ങോട്ട് അത്ര ഒരു പെർഫെക്റ്റായിട്ട് തോന്നിയില്ല. വെയിറ്റ് ഉണ്ട്, എന്നാലും ഇതിൻ്റെ പിടി അവിടെ നിന്ന് ചിലപ്പം വിട്ടുപോയി. ഇതിന് മുൻപ് ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിയായിരുന്നു. അതൊരു 665 ആ ഒരു റേഞ്ചായിരുന്നു. പക്ഷെ അതിൻ്റെ സ്റ്റാൻഡ് പെട്ടെന്ന് ഈ സൈഡിലെ ജോയിൻ്റൊക്കെ വിട്ടുപോകുമായിരുന്നു. ഇത് ഇവിടെ ഇങ്ങനെ ഇത് അകത്തിയിടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നോക്കിയിട്ടത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വളരെ ശ്രമകരമായിട്ട് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്ക്രൂ ഇട്ട് നമുക്കത് മുറുക്കുക. അതിന് ശേഷം നടക്കുന്നില്ല, അതുകൊണ്ട് നോക്കട്ടെ. ആ ഒരു വിധത്തിൽ ഞങ്ങൾ നന്നായിട്ട് ഇത് ഫുള്ളായിട്ട് ഇതിനകത്ത് കവർ ചെയ്ത് നിൽക്കണം. അപ്പോൾ അത് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കാം. ഞങ്ങൾ ഒരു വിധത്തിൽ പകുതിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അത് അത്രയും കാണുന്നുള്ളൂ. അതൊന്ന് അകത്തി കൊടുത്തു കഴിഞ്ഞാലും ഫുള്ള് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. വളരെ ശ്രമകരമായിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഞങ്ങളത് ട്രൈ ചെയ്തില്ല, നോക്കണം. അപ്പോൾ ഇതാണ് നല്ല വീതിയുള്ള നല്ല സ്റ്റാൻഡ്. കുഴപ്പമില്ല, നമുക്ക് എമൗണ്ടിൻ്റെ വർത്താണ്. കുഴപ്പമില്ല, ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഹൈറ്റ് കൂട്ടി കാണിച്ചു തരാം. ബുക്ക് വെച്ചിട്ട് ബുക്ക് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഫോൾഡ് ഒരു സാധനമുണ്ട്. ബുക്ക് അത് നമ്മൾ പറന്ന് പോകാതിരിക്കാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇതേ ഒരു രീതിയിൽ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് സെറ്റ് ആക്കണം. അത് ഫുൾ ആ ലോക്കിൽ കയറി കിടന്നാലേ കറക്റ്റായിട്ട് നമുക്കത് മൂവ് ചെയ്യുമ്പോൾ താഴെ പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഹൈറ്റും എല്ലാം കൂട്ടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തരാം.
ആ ഇത് ഹൈറ്റ് നമ്മൾ കൂട്ടി, ഇപ്പോൾ ഒരു ലെയറേ കൂട്ടിയുള്ളൂ. ആ നടുക്ക് കാണുന്ന ഒരു സ്ക്രൂ അതിൻ്റെ നമുക്ക് ഇത്രയും തന്നെ നമുക്ക് ഒന്നുകൂടെ ഹൈറ്റിൽ കൂട്ടാം. നമ്മൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇത്രയേ കൂട്ടിയിട്ടുള്ളൂ. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ലെങ്ത് ആക്കി ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഈ സ്ക്രൂവിൻ്റെ ഈ നടുക്ക് കാണുന്ന ഭാഗവും നമുക്കൊരു കുറച്ച് ഭാഗം നല്ല ലെങ്ത്തായിട്ട് എടുക്കാൻ പറ്റും. ഒരു ഭാഗം നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല